അനന്തനാഗിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന രണ്ട് ഭീകരരെ വളഞ്ഞു. ജമ്മുകാശ്മീരിൽ ഭീകരരുടെ രഹസ്യ താവളം തകർത്തിരിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാസേന. അനന്തനാഗിലായിരുന്നു സംഭവം. ഭീകരതാവളത്തിൽ നിന്നും ആയുധങ്ങളും രഹസ്യരേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. അനന്തനാഗിലെ സംഘം ഗ്രാമത്തിലായിരുന്നു സംഭവം. രാവിലെ മുതൽ ഇവിടെ ഭീകരർ സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനുശേഷം നടത്തിയ തിരച്ചിലാണ് ഭീകരരുടെ താവളം സുരക്ഷാസേന കണ്ടത്. പ്രദേശത്ത് രണ്ട് ഭീകരരെ സുരക്ഷാസേന വളഞ്ഞതായും വിവരമുണ്ട്. അടുത്തിടെ പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി സുരക്ഷാസേന ഊർജിത അന്വേഷണം തുടരുകയാണ്. ഇതിനിടെയാണ് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുള്ളതായി സുരക്ഷാസേനയ്ക്ക് വിവരം ലഭിച്ചത്. ഇതിനു പിന്നാലെ പുലർച്ചെയോടെ സുരക്ഷാസേനയുടെ സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. എന്നാൽ സേനാംഗങ്ങളെ കണ്ട ഭീകരർ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഇതോടെ സുരക്ഷാസേനയും ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു. വൈകിട്ട് വരെ ഏറ്റുമുട്ടൽ തുടർന്നു. ഇതിനുശേഷമായിരുന്നു സ്ഥലത്ത് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകൾ സുരക്ഷാസേന പരിശോധിച്ചു വരികയാണ്. അതേസമയം മണിപ്പൂരിൽ ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ച ഇന്ത്യൻ ആർമി. മണിപ്പൂരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അക്രമബാധിത പ്രദേശങ്ങളിൽ ശക്തമായ നിരീക്ഷണം നടത്താൻ ഇന്ത്യൻ സൈന്യം ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചു. മെയ്ത്തികൾക്കും കുക്കികൾക്കുമിടയിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ആഭ്യന്തരമായി പലായനം ചെയ്യപ്പെട്ട് കണ്ടത്. മണിപ്പൂരിൽ നിരീക്ഷണം നടത്താനും പലായനം ചെയ്തവരുടെ ദുരിതാശ്വാസവും രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കാനുമുള്ള UAE ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഇന്ത്യൻ ആർമിയുടെ സ്പിയർ കോർപ്സ് ഒരു ട്വീറ്റ് നൽകി. കരയിലെ ആളുകളെയും ഗതാഗതത്തെയും സൈന്യം എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന UAVകളിലൊന്നിന്റെ വീഡിയോ ഫീഡിൽ കാണിക്കുന്നു. അതേസമയം സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനായി മണിപ്പൂരിലെ മന്ത്രി പുഖ്രിയിൽ പ്രമുഖ പ്രാദേശിക കമ്മ്യൂണിറ്റി നേതാക്കളുമായി ലഫ്റ്റനന്റ് ജനറൽ RP കളിത കൂടിക്കാഴ്ച നടത്തിയതായി സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ട്വീറ്റ് ചെയ്തു. മണിപ്പൂരിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടു.